നാടൻ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളമിടുന്ന പതിവിലേക്ക് മടങ്ങിയതിന് സമാനമായി ഇത്തവണ നാടൻ ഓണക്കളികൾ മലയാളി വീണ്ടെടുക്കണമെന്ന ആശയം പങ്കുവയ്ക്കുകയാണ് ബാലസാഹിത്യകാരനായ സി ആർ ദാസ്. ഓണാഘോഷങ്ങളും ഓണപരീക്ഷയും ബന്ധുവീടുകളിലേക്കുള്ള യാത്രകളുമെല്ലാം നിഷേധിക്കപ്പെട്ട അസാധാരണമായ ഓണക്കാലത്തിലൂടെയാണ് ഇത്തവണ കുരുന്നുകൾ കടന്നുപോകുന്നത്. വീടുകൾ ഒറ്റപ്പെടലിന്റെ തുരുത്തുകളാക്കി മാറ്റാതെ ഓണക്കളികൾ കൊണ്ട് മുഖരിതമാക്കണമെന്നാണ് ബാലസാഹിത്യകാരനായ സി ആർ ദാസിന്റെ പക്ഷം. ചിരിയും കളിയുമാണ് മനുഷ്യനെ ഒരു ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വീടിനുള്ളിൽ ഉള്ളിലടച്ചിട്ടിരിക്കുന്ന കുട്ടികൾ ഇത്തരം കളികളും കാലത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കളിക്കാൻ കഴിയും. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒറ്റപ്പെടലിൽ നിന്ന് മാറാൻ സഹായിക്കും എന്നുള്ളതാണ്. ഗോലികളിയും കുട്ടിയും കോലും നാരങ്ങപ്പാലും തൂപ്പിട്ട് കളിയും കള്ളനും പോലീസും സാറ്റ് കളിയും കുമ്മാട്ടി കളിയും നൂറാങ്കോലും കൊത്താങ്കല്ലും അടക്കമുള്ള നൂറുകണക്കിന് നാടൻ കായിക വിനോദങ്ങൾ മുതിർന്നവർ കുട്ടികൾക്കായി പങ്കുവയ്ക്കാനുള്ള അവസരം കൂടിയാണ് ഈ ഓണക്കാലമെന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഓണക്കാലം എന്ന് പറഞ്ഞാൽ കലാപരമായിട്ടുള്ള താളത്തിലും മേളത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ, ആ ഭാവനയുടെ സ്വപ്നങ്ങളുടെ കളികളൊക്കെ ഉണ്ട്. ആ കളികളുടെ തൃശ്ശൂരൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കളി കുമ്മാട്ടിയാണ്. നാടൻ കളികൾക്കൊപ്പം ചെസ്സും കാരം ബോർഡും ഷട്ടിലും ഡിജിറ്റൽ പൂക്കളവും മൊബൈൽ ഫോണിൽ ചെറു വീഡിയോകളും വായനയും പുസ്തകങ്ങളും അന്താക്ഷരിയുമെല്ലാമായി കുട്ടികൾ ഈ കോവിഡ് കാലത്തെ ക്രിയാത്മകമാക്കാൻ ശ്രമിക്കണമെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങളൊന്ന് അന്വേഷിച്ചിറങ്ങിയാൽ, നിങ്ങൾ അച്ഛനോടും അമ്മയോടും മുത്തച്ഛനോടും മുത്തശ്ശിയോടും ചോദിച്ചാൽ, നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ചാൽ, നൂറുകണക്കിന് പഴയ നാടൻ കളികൾ നമുക്ക് കിട്ടും. ഞങ്ങളൊക്കെ പറയണത് നിങ്ങളുടെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ചിരിച്ച് കളിച്ച് പഠിച്ചു വളരണം. കലകളിലൂടെയും കളികളിലൂടെയും ഭാവനാലോകം വിശാലമാക്കുകയും സർഗാത്മകമാക്കുകയും വരുംകാലത്തെ ഓണത്തിൻ്റെ മാധുര്യം മനസ്സിൽ നിറക്കുകയും അതിനായി മാതാപിതാക്കൾ കുട്ടികൾക്ക് കൂട്ടുകാരായി കൂടെയുണ്ടാകണമെന്ന ആശയമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക്, ടി സി വി.